ഡോക്ടർ പ്രിൻസ് പ്രസാദ് ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ ലോകമെങ്ങുമുള്ള സർവകലാശാലകൾ ആ രീതിയിലേക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും സർവകലാശാലകളും ആ രീതി പിന്തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതേസമയം ആശങ്കകളുമുണ്ട് അതിലേക്ക് വിശദമായി വരുന്നതിന് മുൻപ് സാധ്യതകളിലേക്ക് ആദ്യം വന്നാൽ എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് വർഷത്തിൽ നിന്നും നാല് വർഷത്തിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രകടമാകും കേരളത്തിലെ രംഗം ഒരു സമൂലമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മൾ ഈ ചർച്ചയിലുള്ളത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തെ ഒരു ജ്ഞാന സമൂഹമായിട്ട് എങ്ങനെ വികസിപ്പിക്കാം അതുപോലെ ഒരു നോളജ് ഹബ് വിജ്ഞാന കേന്ദ്രമായിട്ട് എങ്ങനെ കേരളത്തെ മാറ്റാം എന്ന രീതിയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം സാധൂകരിക്കുന്നതിനും അതിനാസ്പദമായ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നയം സംസ്ഥാന സർക്കാർ രൂപീകരിച്ചപ്പോൾ തീർച്ചയായിട്ടും നാല് വർഷ ബിരുദം എന്നുള്ളത് വേണ്ടി നമ്മൾ കൃത്യമായി ഇടപെടൽ നടത്തി നാല് വർഷ ബിരുദം ഇവിടെ നടപ്പാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെ അന്തർദേശീയ തലങ്ങളിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റു ഭാഗങ്ങളിലുമെല്ലാം നാല് വർഷ ബിരുദം ആണ് ബിരുദ തലത്തിൽ നമ്മളിപ്പോൾ പിന്തുടർന്നു പോകുന്ന മൂന്ന് വർഷ ബിരുദത്തിന് പകരമായിട്ട് നാല് വർഷ ബിരുദമാണ് ഒരു അന്തർദേശീയ സ്റ്റാൻഡേർഡായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മറ്റ് മേഖലകളിലേക്ക് പഠിക്കാനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും പുറത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു മൂന്ന് വിഷയ ബിരുദം കഴിഞ്ഞ് ചെല്ലുന്ന കുട്ടിക്ക് വീണ്ടും ഒരു ബിരുദം ചെയ്താൽ മാത്രമേ അവിടെ മറ്റ് ഉന്നത പഠന സാധ്യതകൾ നിലനിൽക്കുന്നുള്ള നിലനിൽക്കുന്നുള്ളൂ എന്നൊരു പരിമിതി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതിലൂടെ നമുക്ക് മറിമടക്കാൻ മറികടക്കാൻ കഴിയും അത് നമ്മൾ വിദേശത്ത് പോകുന്ന കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല അത് മാത്രമല്ലല്ലോ നമ്മുടെ മേഖലയിൽ ഇപ്പോൾ നമ്മുടെ മേഖലയിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ബിരുദം പരിപാടി നിലവിൽ വന്നിട്ട് ഏകദേശം പത്ത് വർഷത്തിന് മുകളിലായി രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം എന്നുള്ള രീതിയിൽ പതിനൊന്നിലൊക്കെയാണ് അത് വരുന്നത് അതിനുശേഷം ഏകദേശം പന്ത്രണ്ട് വർഷത്തേക്ക് ഈ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ നിലവിലുള്ള സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ അത് സിസ്റ്റം കേന്ദ്രീകൃതമാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ചോ അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് എന്ത് വേണം എന്നുള്ളതനുസരിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ നിലവിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദ തലത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ബി എസ് സി ഫിസിക്സിന് കോളേജിലോട്ട് ജോയിൻ ചെയ്താൽ അപ്പോൾ തന്നെ സിസ്റ്റം അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപകർ ഉൾപ്പെടുന്ന ഒരു സമൂഹം കുട്ടിയോട് പറയും നീ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം കെമിസ്ട്രിയും മാഥമാറ്റിക്സും പഠിക്കണമെന്ന് പറയും കുട്ടിക്ക് ചിലപ്പോൾ അതിനകത്ത് വലിയ താല്പര്യങ്ങളൊന്നും കാണില്ല പക്ഷേ എന്ത് പഠിപ്പിച്ചേ പറ്റൂ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടൂ എന്നുള്ളത് സിസ്റ്റം ആ കുട്ടിയോട് പറയുകയാണ് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഇതിലേക്ക് വരുന്നത് അപ്പോൾ കുട്ടിക്ക് ഫിസിക്സിനോടൊപ്പം കെമിസ്ട്രിയും പഠിക്കുന്നതിനോടൊപ്പം മാത്തമാറ്റിക്സ് വേണ്ട അപ്പം അപ്പം നമുക്ക് സ്വാഭാവിക ഒരു ചോദ്യം വരും ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് വേണ്ടി അത്തരം പിന്നെ ചോദ്യങ്ങൾ കുട്ടി മറികടക്കുമെങ്കിൽ കുട്ടി എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും മതി മാത്തമാറ്റിക്സ് ഞാൻ പഠിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ കുട്ടിക്ക് ആ സാധ്യത ഇവിടെ തുറന്നു കിട്ടുകയാണ് അത് വളരെ വിപ്ലവകരമായി മാറ്റാൻ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചിട്ട് കോഴ്സുകൾ തിരഞ്ഞെടുത്ത് ബിരുദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഒരു ഒരു എന്താ പറയുക നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു നിലപാടാണ് വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ ഒരു പഠന ബോധന രീതിയിലേക്ക് കേരള സമൂഹവും അന്തർദേശീയ സമൂഹവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തികച്ചും സ്വാഗതാർഹമാണ് ഇതിന് ഒത്തിരി സാധ്യതകളുണ്ട് ഇപ്പോൾ ഈ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ പിന്നെ നാല് വർഷ ബിരുദ പദ്ധതിയിൽ ഇത് ഇത് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാവരും നാല് വർഷ ബിരുദം കഴിഞ്ഞ് ഇനി നാല് വർഷം കഴിഞ്ഞിട്ടേ നമുക്ക് ബിരുദം കിട്ടുള്ളൂ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് ആളുകൾക്ക് അങ്ങനെയല്ല മൂന്ന് വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ബിരുദം നമുക്ക് അത്രയും വെച്ച് മതിയാക്കി നമുക്ക് ഒരു ബിരുദം തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു സങ്കല്പമാണിത് അല്ലെങ്കിൽ ഒരു ഒരു പദ്ധതിയാണിത് മൂന്ന് വർഷത്തിന് ശേഷം കുട്ടി തുടരുകയാണെങ്കിൽ അയാൾക്ക് നാല് വർഷ ഓണേഴ്സ് ബിരുദം കിട്ടും അങ്ങനെ നാല് വർഷം ഓണേഴ്സ് ബിരുദം കിട്ടിയാൽ അയാൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് ഗവേഷണത്തിനും അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം അപ്പം അത്തരം പിന്നെ ഒരു ഒരു കാര്യം കൂടി ഞാൻ ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ ഇപ്പോഴുള്ള മൂന്ന് വർഷ പദ്ധതിയോട് ഒരു വർഷം വെറുതെ ചേർത്ത് വയ്ക്കുന്നതും അല്ല ഇത് നാല് വർഷം പൂർണ്ണമായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷം പൂർണ്ണമായി കണ്ടുകൊണ്ട് അടിമുടി പരിഷ്കരിച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കുട്ടിക്ക് വളരെ അനുയോജ്യമായ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരുപാട് വെല്ലുവിളികളുണ്ട് ഈ പറഞ്ഞ പോലെ അതിലേക്ക് നമുക്ക് വരാം കുട്ടികൾക്ക് വളരെ അനുയോജ്യമായ ഒരു സമ്പ്രദായമായിട്ട് ഇത് വളർന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം